ഏറെ മാക്സിമം വിനിയോഗിക്കുക. നമ്മൾ അധിവസിക്കുന്ന ഈ സമൂഹം എങ്ങനെയാണ്, എന്താണ് അവരുടെ വിശ്വാസങ്ങൾ, എന്താണ് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും അനുഭവവും. ഇതിലൂടെ എന്തുകൊണ്ടായാലും നമുക്ക് ഗുണമാണ് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു ഈദിന്റെ സ്നേഹത്തിലും സഹോദര്യത്തിലും നിറഞ്ഞ ഒരു ഈദ് ആശംസിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക അടുത്തറിയുകയും ചെയ്തിട്ടുള്ളത് നാട്ടിൽ വെച്ചിട്ടെനിക്ക് കൗതുകമായിരുന്നു. നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ വലിയ കാര്യങ്ങളുള്ള സംഭവമൊന്നുമില്ല, പകൽ കഴിക്കലേ എന്നുള്ളൂ, രാത്രിയൊക്കെ വയറും കൊണ്ട് കഴിക്കാലോ, അതൊരു വലിയ വിഷയമൊന്നുമല്ല എന്ന് കരുതി ഞാൻ സമീപിക്കുകയും നോമ്പിനെ ഞാൻ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തപ്പോഴാണ് അത് അത്ര എളുപ്പമൊരു കാര്യമല്ലെന്നുള്ളത്. ഭക്ഷണം എന്നുള്ള ഒരു കാര്യം മാത്രമല്ലായിരുന്നു, അതിന്റെ കൂടെ ദൈവത്തോടുള്ള അഗാധമായ ഭക്തി നിറഞ്ഞ, പ്രാർത്ഥനകൾ നിറഞ്ഞ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നിറഞ്ഞ, കാരുണ്യ പ്രവർത്തികൾ നിറഞ്ഞ ഒട്ടനേകം കാര്യങ്ങൾ ബന്ധപ്പെട്ട ഒന്നാണെന്ന് പറയുന്നത്. വെറും ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. എന്റെ പല സുഹൃത്തുക്കളും നോമ്പെടുക്കുന്ന കണ്ടപ്പോഴും റമദാൻ മാസത്തിൽ നമ്മളിവിടെ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, അനുഭവിക്കുന്നത് എല്ലാം റമദാനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചും വളരെ മോശം കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ദൈവാഗ്രഹം കൊണ്ടും എൻ്റെ സുഹൃത്തുക്കളുടെ ലോകമായി പിന്തുണക്കൊണ്ടും എനിക്ക് നോക്ക് ഭംഗിയായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സന്തോഷം തരികയാണ്. വിശപ്പ് തീരെ സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നെ വീട്ടിൽ വിളിച്ചിട്ട് നൊയമ്പ രക്ഷിക്കാണെന്ന് പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു, അമ്മ പറഞ്ഞു, വളരെ ഇത് ഇത്രയും ചാൻസ് ഏൽക്കേണ്ടതുണ്ടോ, വിശപ്പ് സഹിക്കാത്ത ഒരാളല്ല എനിക്ക്. നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കണം കേട്ടത് ചാടി കയറി കഴിച്ച് ശ്വാസം മുട്ടിയൊന്നും പറ്റിവെക്കരുത് എന്ന് ഉപദേശിക്കാണ് ചെയ്തത്. അപ്പൊ അതുപോലെ എങ്കിലും നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ ഒരു ദൈവത്തോടുള്ള ഒരു അർപ്പണ പ്രബോധത്തോട് കൂടിയിട്ട് ഒരു ആത്മീയതയുടെ രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായിട്ട് മൂല്യവത്തായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നാണ് എന്റെ വിശ്വാസം.